വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെയും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജർമ്മനിയിൽ ഒരു 2-3 മാസമായിട്ട് തന്നെ എനിക്കാണെങ്കിൽ ഫോണിൽ എപ്പോഴും മെസ്സേജ് ഇങ്ങനെ വരും കേട്ടോ, നമ്മുടെ കൊറിയർ അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്, ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കൊറിയർ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ, നമ്മുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഈ ആപ്പിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യമാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റിയിരുന്നു. ഞാൻ വിചാരിച്ചു ശരിയാണ്, എനിക്ക് കൊറിയർ വരാനുണ്ട്, അപ്പോൾ എൻ്റെ കൊറിയർ ഇതുപോലെ ബ്ലോക്കായി കിടക്കിയിരിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നിട്ട് വേഗം അവർ ഈ അയച്ച ആപ്പിനകത്ത് ഞാൻ വേഗം ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ലിങ്കിലിങ്ങനെ ക്ലിക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഞാൻ ഓരോന്ന് എന്നിട്ട് അവർ പറയണമനുസരിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരികയാണ്. പക്ഷേ എൻ്റെ എന്തോ ഭാഗ്യത്തിന് ലാസ്റ്റ് അതിനകത്ത് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അങ്ങനെ പിന്നെ എന്തോ ഒരു നമ്പർ അതൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് വേഗം കൊടുത്തു പോയേനെ. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചു അത് കൊടുക്കാണ്ട് ഒന്നും കൂടെ ഒന്ന് ജയ്മോനെ വിളിച്ച് ചോദിച്ചോക്ക്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒന്ന് ചോദിച്ചോക്കോ, ഓൾറെഡി എനിക്കൊരു കൊറിയർ ഇങ്ങനെ വരാനായിട്ട് നിൽക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ആണോ എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചോക്കാന്ന് വിചാരിച്ചു. എൻ്റെ എന്തോ ഭയത്തിന് ഞാൻ ജയ്മോനെ വിളിച്ച് ചോദിച്ചു. ജയ്മോൻ പറഞ്ഞു അങ്ങനെ ഒരു ലിങ്ക് എന്ത് വന്നാലും നീ ക്ലിക്ക് ചെയ്യണ്ട, അതൊക്കെ കുറേ ഫേക്കുകളായിരിക്കുള്ളൂ, അങ്ങനെ എന്തെങ്കിലും നിൻ്റെ കൊറിയർ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിന്നെ വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നില്ലായിരിക്കും, ലിങ്കുകൾ അങ്ങനത്തെ ഒന്നിലും വന്നിൽ നീ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞു. എൻ്റെ ഭയത്തിന് ഞാൻ ക്ലിക്ക് ചെയ്തില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ അതിനെ ഇത് ചെയ്ത് വിട്ടു. അത് ഇനി വീണ്ടും പിറ്റേ ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസം ഇപ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെ വരികയാണ്, നിങ്ങളത് എന്താണ് റെസ്പോണ്ട് ചെയ്യാനത്, ഇങ്ങനെ നിങ്ങളുടെ കൊറിയർ ഇങ്ങനെ കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഇത് ചെയ്ത് വിട്ടിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു കോള് വരികയാണ്. അപ്പോൾ കോള് നമുക്ക് വന്നത് എന്താ പറയുക, നെറ്റ് വഴി ക്ലോൾസ് അങ്ങനെ എന്തോ രീതിയില്ല നമുക്ക് കോള് വന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കോൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇതെന്നപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ പേര് ഇന്നതല്ലേ, ഇന്ന ഇതല്ലേ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അത് ഇത് ഇങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ വന്ന് ഇതിനിപ്പോൾ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എന്തോ എവിടെയോ നിങ്ങൾ കാർഡ് യൂസ് ചെയ്തപ്പോൾ സ്വൈപ്പ് ചെയ്തപ്പോൾ എവിടെയോ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ലീക്ക് ആയിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരും ഇങ്ങനെ വരും മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കോള്. ഞാനപ്പോഴും എൻ്റെ ദൈവമേ എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അയ്യോ അങ്ങനെയല്ല. അപ്പോൾ ഏറ്റവും രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ഞങ്ങളെങ്ങാണ്ട് ബെർലിനിൽ പോയി കഴിയുമ്പോൾ ബെർലിനിൽ വെച്ച് ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അതിനിൽ തൊട്ട് മുമ്പത്തെ ആഴ്ച ഞങ്ങൾ ബെർലിൻ പോയി വന്നേക്കായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വിശ്വസിക്കുമല്ലോ. അവരാണ് അയ്യോ ആണോ അയ്യോ എന്നുള്ള രീതിയിൽ ഭയങ്കര ഇത്. എന്നിട്ട് ഞാൻ അയ്യോ ഇതാണ്. അപ്പോൾ എന്താ അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഇതാ ലീക്ക് അയക്കണത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും ഇത് സംഭവിക്കും, നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് എന്താ പറയുക വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് നിങ്ങളുടെ പേരില്ല അങ്ങനെയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ ഇങ്ങനെ ഇത് ചെയ്തിട്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ ദൈവം അയ്യോ അപ്പോഴേക്കും ഞാൻ വേഗം അയ്യോ വെയിറ്റ് ചെയ്തിട്ടോ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ റിലാക്സ് ആവും, സ്ട്രെസ് ആവണ്ട, ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന ആളാണൊക്കെ വിളിക്കണമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ ശരിക്കും ഇതേ. പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റെങ്കിൽ സമയം തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്ത്. ആ ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യുമ്പോൾ അതൊക്കെ ഫേക്കാണ്, അതൊക്കെ നിന്നെ ഇത് ചെയ്യിക്കാൻ വേണ്ടി പറയണതാണ്, അങ്ങനെയൊന്നും നടക്കില്ല എഞ്ചു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് വരും, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു നമ്മുടെ ബാങ്കിന് അതൊക്കെ ഫേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിക്കണം അങ്ങനെയൊക്കെ ഞാൻ ഒരു സെക്കൻഡ് തോട്ട് ഞാൻ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവർ പറയണമല്ലോ. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ വിസയുടെ നമ്പർ മറ്റത് മറിച്ചതൊക്കെ എനിക്ക് തരും. അപ്പോൾ അതനുസരിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് കൊടുത്ത് അവരിത് ചെയ്തിരുന്നേ. പക്ഷേ എന്തോ ഒരു സെക്കൻഡ് തോട്ട് വെച്ച് ഞാൻ വിചാരിച്ചു ഹസ്ബൻഡിനോടും കൂടി ചോദിക്കാം എന്ന് വിചാരിച്ചു. ചോദിച്ചപ്പോൾ അത് ഫേക്കാണ് ഫേക്കാന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അയ്യോ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഇതായിപ്പോവല്ലോ. അപ്പോൾ അങ്ങനെ ഇത് അതുപോലെ തന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർനെറ്റ് പിന്നെ നമ്മുടെ കറണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ കമ്പനിക്കാരൊക്കെ നമ്മൾ ഇതേപ്പിക്കും, വിളിച്ച് ഇതേ. ഇപ്പം ഞങ്ങളിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ്. അപ്പോൾ അല്ലാണ്ട് നമുക്ക് വേറെ പ്രൈവറ്റ് കമ്പനികളുണ്ടല്ലോ, അവരും വിളിച്ചിട്ട് ഇങ്ങനെ പറയും നിങ്ങളുടെ പേര് ഇതിനതല്ലേ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് തന്നെയല്ലേ നിൽക്കുന്ന ഇത് ചെയ്യണത്, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രാവശ്യം കറണ്ടിൻ്റെ ബില്ല് കുറച്ച് കുറവ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു 10-65 യൂറോണ് അടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത മാസം തൊട്ട് 55 യൂറോ അടച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ തരുമോ, കൺസ്യൂം നമ്പർ അത് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതേ വിട്ടു. ആ അങ്ങനെയാണല്ലോ എന്നൊക്കെ. അത് കഴിഞ്ഞ് അവർ ആ ഓക്കെ പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഇത് ചെയ്തതിനുമ്പോൾ ഞാൻ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം കൊടുത്ത് എല്ലാം ചെയ്ത് ഓക്കെ ആക്കി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെയ്യുമ്പോൾ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇനി അടുത്ത മാസം തൊട്ട് കറണ്ട് ബില്ല് കുറച്ച് അടച്ചാൽ മതി, ഇതേ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യാൻ പറഞ്ഞു എൻ്റെ പൊന്നെഞ്ചു അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം അങ്ങനെ ഒരിക്കലും ഇതേത് വരില്ല, അതൊക്കെ പ്രൈവറ്റ് ഏജൻസിക്കാരായിരിക്കും, പ്രൈവറ്റ് ആൾക്കാരായിരിക്കും ആ കണ്ട് ഇനി അടുത്ത മാസം തൊട്ട് വരണം. എൻ്റെ പൊന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഞാൻ ശരിക്കും പെട്ടല്ലോ എന്ന് വിചാരിച്ചു.
പക്ഷെ എൻ്റെ എന്തോ ഭാഗ്യത്തിന് അവർക്കൊരു സൈൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ അവർ എന്നെ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ അവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ അഞ്ജു, നിങ്ങളിങ്ങനെ എനിക്ക് ഒരു പേപ്പർ സൈൻ ചെയ്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് മെയിൽ ഐഡിയിൽ അയച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ആ പേപ്പറിനകത്തൊന്ന് സൈൻ ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യണമെന്ന് പറയാൻ. അപ്പോൾ ഞാൻ വേഗം അവരടുത്ത് പറഞ്ഞു, എനിക്കിത് ആവശ്യമില്ല, എനിക്കിങ്ങനെ അറിയാണ്ട് പറ്റിയതാണ്, എനിക്ക് ആവശ്യമില്ല, ഞാനിപ്പോൾ എന്തിലാണോ ഇത് ചെയ്യണത് അത് തന്നെയായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇത് വെച്ചു. അതെൻ്റെ എന്തോ ഭാഗ്യം, കാരണം ആ മെയിലിനകത്ത് അവർ ഫുൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാവരും ഇത് ചെയ്തിട്ടുള്ളതായിരുന്നു. അത് എന്തോ പ്രൈവറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു, അത് വലിയ സ്കാംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടും പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് നെറ്റിൽ നിന്ന് കോൾ വന്നിട്ട് ഇന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാങ്കിൻ്റെ ഇത് ലീക്കായി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ട് വരുമ്പോൾ അതൊക്കെ ഫുൾ ഉടായ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കോളോ മെസ്സേജസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ക്ലിക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ അവർ പറയണതുപോലെ കോൾ പറയുമ്പോൾ അവർ പറയണ വിശ്വസിച്ച് ഇത് ചെയ്ത് നമ്മൾ അതിൽ നിൽക്കി ഇതിൽ നിൽക്കി, അല്ലെങ്കിൽ അവർ പറയണ ഡോക്യുമെൻറ്റ് കൊടുത്ത് അവർ പറയണ നമ്പറൊക്കെ കൊടുത്ത് ഇത് ചെയ്യരുത്. പണി പാളൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണി പാളും. ഞാനൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് മിസ്സായി പോയേക്കണതാണ് അങ്ങനത്തെ പണിയെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യമില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്യണം എന്ന് തോന്നി. കാരണം എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമല്ല, പല വട്ടമായിട്ട് എനിക്ക് കോളായിട്ടും മെസ്സേജസായിട്ടും ഇങ്ങനെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ ജസ്റ്റിന് മിസ്സായി പോയതാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും അബദ്ധങ്ങളോ കാര്യങ്ങളോ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കിതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ.